നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ രണ്ട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഈ രണ്ട് ചോദ്യങ്ങളും ജോഗ്രഫിയാണ്, 7-8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 7-8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഡിഗ്രി പ്രിലിംസിന് പ്രതീക്ഷിക്കാം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ആ രണ്ട് ചോദ്യങ്ങളിനകത്ത് ഒന്ന് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻ ഇൻ ഇന്ത്യ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയാം. അതിനുശേഷം നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് വെസ്റ്റേർലീസിനെ പറ്റിയിട്ടാണ്. എന്താ വെസ്റ്റേർലീസ്? പശ്ചിമവാദം. അപ്പൊ സ്ഥിരം ചോദ്യമാണ്, ഒന്നെങ്കിൽ ഈസ്റ്റേർലീസ് ചോദിക്കും അല്ലെങ്കിൽ വെസ്റ്റേർലീസ് ചോദിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ITCZ പറ്റി, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിനെ പറ്റിയിട്ട് ചോദിക്കും. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ജെറ്റ് സ്ട്രീമിനെ പറ്റിയിട്ട് ചോദിക്കും. ഈ 4 നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിയണം. ഏതൊക്കെയാ? വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ്, ജെറ്റ് സ്ട്രീം, ITCZ. അപ്പൊ ഇത്രയും പോയിന്റ്സും അതുപോലെ തന്നെ ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഈ ഒരു സെക്ഷനും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ രണ്ട് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും മാത്രം നമ്മൾ പറയും. ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ട, ഇപ്പൊ തന്നെ പഠിക്കാം. ഫസ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ്, നോട്ട് എ പാർട്ട് ഓഫ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ. എവിടാ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനകത്ത് ഉൾപ്പെടാത്ത ആരൊക്കെയാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്? ഒരാളുണ്ട്, ആ ആൾ ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൊങ്കൺ പ്ലെയിന്, കച്ച്, കത്തിയവ, ഉത്കൽ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. കോസ്റ്റൽ പ്ലെയിൻ ഇൻ ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യയുടെ തീരദേശം അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റൽ പ്ലെയിനിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 7,516.6 km ആണ് നമ്മുടെ തീരപ്രദേശത്തിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സമുദ്രത്താൽ ചുറ്റ, അതായത് 3 സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ്. നമുക്കറിയാം നമ്മുടെ ആ ഒരു തീരപ്രദേശത്തെ പ്രധാനമായിട്ടും നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അതായത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്, വെസ്റ്റേൺ, ഇത് വെസ്റ്റ്, അതുകൊണ്ട് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്. ഇവിടെ ഈസ്റ്റ് ഭാഗം അല്ലെ, കിഴക്കു ഭാഗവുമുണ്ട്, പടിഞ്ഞാറൻ ഭാഗവുമുണ്ട്. അങ്ങനെ രണ്ട് കോസ്റ്റൽ പ്ലെയിൻ, മുകളിലോട്ട് നമുക്ക് എന്താണ് പർവ്വത പ്രദേശം ആയതുകൊണ്ട് അത് വിട്ടേക്കാം. ഈ 3 അതായത് ഈ 3 ചുറ്റി സമുദ്രം കിടക്കുന്നു. ഇതിന്റെ വെസ്റ്റ് പാർട്ട് പടിഞ്ഞാറ് ഭാഗം, ഇതിന്റെ ഈസ്റ്റ് പാർട്ട് ഈ ഒരു പ്ലെയിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദ്യം വന്നിരിക്കുന്നത്. ഈ ഒരു കരപ്രദേശത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മുടെ കിഴക്ക് ഭാഗത്തെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ഈ തമിഴ്നാട് ഭാഗം തൊട്ട്, എവിടം തൊട്ടിട്ടാണ്? ബംഗാൾ, അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ട്രെച്ച് ഫ്രം വെസ്റ്റ് ബംഗാൾ, ഏകദേശം വെസ്റ്റ് ബംഗാളിൽ തുടങ്ങി ആന്ധ്രാപ്രദേശിലൂടെ അതുപോലെ തമിഴ്നാടിലൂടെ എവിടെയാണ്, അതായത് വെസ്റ്റ് ബംഗാൾ ഇൻ ദ നോർത്ത് ടു തമിഴ്നാട് ഇൻ ദ സൗത്ത്. അത് കൃത്യമായിട്ട് കൊടുക്കുക. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ വെസ്റ്റ് ബംഗാൾ നോർത്ത് തൊട്ടിട്ട്, അത് നോർത്ത് ഭാഗം നോക്കുമ്പോൾ വെസ്റ്റ് ബംഗാളും സൗത്ത് ഭാഗത്തിൽ തമിഴ്നാട് വരെയും ഏകദേശം ആന്ധ്രാപ്രദേശ്, ഈ പാസ് ചെയ്യുന്നിടത്തൂടെ ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ഒഡീഷ ഒക്കെ പാസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ ആരൊക്കെ ഉൾപ്പെടുന്നു? വെസ്റ്റ് ബംഗാളിന്റെ നോർത്ത്, നോർത്തിലെ വെസ്റ്റ് ബംഗാൾ തൊട്ടിട്ട് സൗത്തിലെ തമിഴ്നാട് വരെയുള്ള സ്ഥലം. അതിനകത്ത് ആരെയൊക്കെ കടന്നാ ഇത് പോകുന്നു? ആന്ധ്രാപ്രദേശും ഒഡീഷയൊക്കെ കടന്നു പോകുന്നു. ഇവിടെ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്? ഡെൽറ്റാസ് പഠിക്കും അല്ലെ. ഈസ്റ്റേൺ സൈഡിലാണ് നമ്മൾ എപ്പോഴും ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റാസ് ഓഫ് ദി റിവേഴ്സ് മഹാനദി, കൃഷ്ണ, ഗോദാവരി ആൻഡ് കാവേരി ആർ പ്രസന്റ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എനിക്ക് ഇടരുത്. നമുക്ക് ഈ ഡെൽറ്റാസ് അറിയാമെങ്കിൽ തന്നെ കണ്ണുടക്കുമ്പോഴേ ആൻസർ എഴുതി പോവുക. അപ്പൊ ഡെൽറ്റാസ് എവിടെയാ കാണപ്പെടുന്നത്? ഈസ്റ്റേൺ പോർഷനിലാണ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് ഡെൽറ്റാസ് കാണപ്പെടുന്നത്, കിഴക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത്. ഏതൊക്കെ റിവേഴ്സ് കാരണമാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, അവരെല്ലാം തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ പ്രസന്റഡ് ആയതുകൊണ്ട് അവിടെ ഡെൽറ്റാസ് ഉണ്ടാക്കുന്നുണ്ട്. ദ ഡെൽറ്റാസ് ആർ വെരി ഫെർട്ടൈൽ ആൻഡ് പ്രൊഡക്റ്റീവ് ഫോർ അഗ്രികൾച്ചർ, നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റാസ് ഉള്ള സ്ഥലത്ത് എപ്പോഴും എന്താണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള സ്ഥലമാണ്. Therefore, the delta of the river Krishna is called Granary of South India. അതും പഠിച്ചു വെക്കുക. ഗ്രാനറി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിവർ കൃഷ്ണയുടെ ഡെൽറ്റയാണ്. ദ ഈസ്റ്റേൺ കോസ്റ്റ് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ 3 നമ്മുടെ ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് നമ്മൾ പറഞ്ഞു, നോർത്തിലെ വെസ്റ്റ് ബംഗാൾ തൊട്ട് സൗത്തിലെ തമിഴ്നാട് വരെ പാസിംഗ് ത്രൂ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ, അതാണ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തേതാണ് ഉത്കൽ കോസ്റ്റ്. നമ്മുടെ കോസ്റ്റിനകത്തുണ്ട് അല്ലെ ഉത്കൽ പ്ലെയിൻ. അത് എവിടെയാ?
ഈസ്റ്റേണിലാണെന്ന് പഠിച്ചു. അപ്പൊ ഉത്കലങ്ങ് വെട്ടി നമുക്ക് ആദ്യമേ ഇവിടെ കിട്ടി, ഇതാണ് ആൻസർ. അപ്പൊ വെസ്റ്റ് കോസ്റ്റിൽ പെടുന്നതല്ല, എവിടെയാണ്? ഈസ്റ്റ് കോസ്റ്റിൽ പെടുന്നതാണ് ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം എവിടെയാണെന്ന് ചോദിക്കാം. ഈ ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചിൽക്ക ലേക്ക്, നിങ്ങൾക്കറിയാം ചിൽക്ക ലേക്ക് അതിന്റെ കൊല്ലേരു ലേക്കിന് ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, ചിൽക്ക ലേക്കിനും കൊല്ലേരു ലേക്കിനും ഇടയ്ക്കായിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു കോസ്റ്റ് ആണ് ഉത്കൽ. ദ ആർ മച്ച് വൈഡർ ദാൻ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് അണ്ടർഗോ ഇമ്മെൻസ് റെയിൻഫോൾ. ഇത് നമ്മുടെ വെസ്റ്റേൺ പടിഞ്ഞാറൻ തീര പ്രദേശത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഉത്കൽ കോസ്റ്റ് കുറച്ചുകൂടെ വൈഡാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് റെയിൻഫോൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. സം ഓഫ് ദി ക്രോപ്സ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഹിയർ ആർ റൈസ്, കോക്കനട്ട് ആൻഡ് ബനാന. ഇവിടെ ഒരുപാട് അരി ആയിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, ബനാന അതായത് ഏത്തപ്പഴം ആയിക്കോട്ടെ, ഇതൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഉത്കൽ കോസ്റ്റ് എവിടെയാണ്? ശരിക്കും ഈസ്റ്റേൺ കോസ്റ്റിലാണ്, എക്സ്റ്റെൻഡഡ് ബിറ്റ്വീൻ ചിൽക്ക ലേക്ക് ആൻഡ് കൊല്ലേരു ലേക്ക്. അടുത്തത് ആന്ധ്രാ കോസ്റ്റ് എന്ന് പറയും. ആന്ധ്ര കോസ്റ്റും കോറോമാണ്ടൽ കോസ്റ്റും. ഈ കോറോമാണ്ടൽ കോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ കോസ്റ്റിനകത്ത് ഉണ്ടോ കോറോമാണ്ടൽ? ഇല്ല. അപ്പൊ ഉള്ളത് ഉത്കലാണ്, അത് ഈസ്റ്റേണിലാണ്. അപ്പൊ കോറോമാണ്ടൽ കോസ്റ്റ് എല്ലാവർക്കും അറിയാം, എവിടെയാണ് എക്സ്റ്റെൻഡ്, ഇതിനിടയ്ക്കാണ് പുലിക്കെട്ട് ലേക്കിനും കന്യാകുമാരിക്കും ഇടയ്ക്കായിട്ട്, അതായത് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കും പുലിക്കെട്ട് ലേക്കിനും ഇടയ്ക്കായിട്ടാണ് കോറോമാണ്ടൽ കോസ്റ്റ് കിടക്കുന്നത്. ദിസ് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ റിമൈൻസ് ഡ്രൈ ഇൻ സമ്മർ ആൻഡ് റിസീവ് റെയിൻഫോൾ ഡ്യൂറിംഗ് ദ വിൻഡേഴ്സ് ഡ്യൂ ടു ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന, അതായത് നിലവിൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലവും, അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്ന സമയത്ത് നന്നായിട്ട് മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ് കോറോമാണ്ടൽ കോസ്റ്റ്. ദെൻ ആന്ധ്ര കോസ്റ്റ് നമ്മൾ പറഞ്ഞു, എവിടെയാണ് ഇത്? നമ്മുടെ ഉത്കൽ എന്ന് പറയുന്നത് ചിലിക്ക തൊട്ട് കൊല്ലേരു വരെയാണ്. സോ കൊല്ലേരു തൊട്ട് പുലിക്കെട്ട് ലേക്ക് വരെയാണ് ആന്ധ്ര കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പുലിക്കെട്ട് തൊട്ട് കൊല്ലേരു തൊട്ട് പുലിക്കെട്ട് ലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആന്ധ്ര കോസ്റ്റ്, ദെൻ പുലിക്കെട്ട് തൊട്ടിട്ട് കന്യാകുമാരി വരെയാണ് കോറോമാണ്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷ്ണ ഗോദാവരി റിവേഴ്സിന്റെ ഒരു മൗത്ത് ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബേസ് ആ ഒരു പോർഷനിൽ വരുന്നത് ആന്ധ്ര കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്, ഈസ്റ്റേൺ കോസ്റ്റിനകത്ത്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? പ്രധാനമായിട്ടും വെസ്റ്റ് ബംഗാൾ തൊട്ട് തമിഴ്നാട് വരെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഉത്കൽ കോസ്റ്റ് എന്നും ആന്ധ്ര കോസ്റ്റ് എന്നും കോറോമാണ്ടൽ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വെസ്റ്റേൺ കോസ്റ്റില്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉൾപ്പെടുന്ന വെസ്റ്റ് സൈഡ് ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ പറയാ, കേരള സൗത്തില് ഇവിടെയാണ് നമ്മുടെ കേരള, കേരള തൊട്ടിട്ട് ഏകദേശം ഇവിടെ ഗുജറാത്ത് വരെ അവിടെയാണ്, അല്ലെങ്കിൽ ഇത് കർണാടകയിൽ കൂടെ പാസ് ചെയ്തു, ഗോവയിൽ കൂടെ പാസ് ചെയ്തു, മഹാരാഷ്ട്രയിൽ കൂടെ പാസ് ചെയ്ത് ഗുജറാത്ത് വരെ പോകുന്നതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞത്. എവിടെയാണ്? സൗത്തിൽ കേരള തുടങ്ങി ഗോവ, കർണാടക, ഗോവ, മഹാരാഷ്ട്ര പാസ് ചെയ്ത് ഗുജറാത്ത് വരെയാണ് ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ സ്ട്രെച്ചസ് ഫ്രം 1500 കിലോമീറ്റർ നോർത്ത് ടു സൗത്ത് ആൻഡ് ഇറ്റ്സ് വിഡ്ത് റേഞ്ചസ് ഫ്രം 20 to 25 കിലോമീറ്റർ. പഠിച്ചു വെക്കണേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഈ ഒരു നോർത്ത് ഇതാണേ, നോർത്ത് ഇത് സൗത്ത് ആണല്ലോ, ഈ ഒരു നോർത്ത് ടു സൗത്തിൽ ഇതിന്റെ ഒരു ഒരു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ്. വിഡ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 to 25 കിലോമീറ്റർ. ഇവിടെ കുറവായിരിക്കും, ഇങ്ങനെ കൂടി കൂടി പോകും. അപ്പൊ 10 to 25 കിലോമീറ്റർ ആണ്. ദ വെസ്റ്റ് കോണ്ടിനെന്റൽ ഷെൽഫ് ഈസ് അറ്റ് ഇറ്റ്സ് വൈഡസ്റ്റ് ഓഫ് ദി ബോംബെ കോസ്റ്റ്. ഏകദേശം വൈഡായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ബോംബെ കോസ്റ്റ് വരുമ്പോഴത്തേക്കാണ് വൈഡായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് വീതി കുറവായിരിക്കും, മുകളിലോട്ട് പോകുന്നോറും വീതി കൂടി കൂടി വരും. അതുപോലെ ഈ ഒരു പ്ലേസ് നമ്മുടെ ഈ ഒരു ബോംബെ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓയിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അലോങ് ദി മലബാർ കോസ്റ്റ് ദർ ആർ മെനി ബ്യൂട്ടിഫുൾ ലഗൂൺസ് വിച്ച് മേക്ക് ദ പ്ലേസസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു മലബാർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, മലബാർ കോസ്റ്റ് എവിടെയാ വരുന്നത്? വെസ്റ്റേണിലാണ് അല്ലെ, കേരളം ഉൾപ്പെടുന്ന മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ പോകും. നോക്കിക്കോളൂ, അപ്പൊ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ ചോദ്യം എന്താ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ആരൊക്കെ വരുമെന്നാ അല്ലെ. ഒന്നാമത്തത് കച്ച് കത്തിയവാർ. അപ്പൊ ആരുണ്ട്? കച്ച്, കച്ച്, കത്തിയവാർ രണ്ടും വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കച്ച് കത്തിയവാർ. കച്ച് ഫോർമലി എ ഗൾഫ് ഈസ് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സിൽറ്റ് ബൈ ദ ഇൻഡസ്. ദ ഏരിയ ഓഫ് കച്ച് ഈസ് കവേർഡ് വിത്ത് ഷാലോ വാട്ടർ ഡ്യൂറിംഗ് ദ മൺസൂൺ, ഡിവൈഡഡ് ഇൻ ടു ഗ്രേറ്റ് റാൻ ഇൻ ദ നോർത്ത് ആൻഡ് ലിറ്റിൽ റാൻ ഇൻ ദ ഈസ്റ്റ്, വേർ ആസ് കത്തിയവാർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് ഓഫ് ദ കച്ച്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഒരുപാട് നമുക്ക് ചോദിക്കാൻ സാധ്യതയും ഇല്ല.
അടുത്തത് കൊങ്കൺ കോസ്റ്റ്. നമുക്ക് കൊങ്കൺ ഇവിടെ തന്നിട്ടില്ല, ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ അതും ശരിയായി, കൊങ്കൺ കോസ്റ്റ്. അത് ഏകദേശം ദാമൻ, നോർത്തിൽ ദാമൻ തൊട്ടിട്ട് സൗത്തിൽ ഗോവ വരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ കാനഡ കോസ്റ്റ്, ഇറ്റ് എക്സ്റ്റെൻഡഡ് ബിറ്റ്വീൻ മർമ ഗോവ ആൻഡ് മാംഗ്ലൂർ. അവിടെ ഒരു അയൺ ഡെപ്പോസിറ്റ് ഒരുപാടുള്ള ഒരു ഏരിയ ആണ്. ദെൻ മലബാർ കോസ്റ്റ്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന മലബാർ കോസ്റ്റ്. ഏകദേശം മാംഗ്ലൂർ തൊട്ട് കന്യാകുമാരി വരെ കിടക്കുന്നതാണ് ഈ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ സതേൺ, അതായത് നമ്മുടെ സതേൺ ആ ഒരു കോസ്റ്റ് ആണ്, കേരളത്തിന്റെ സതേൺ കോസ്റ്റ് ആണ് എന്ത് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും, വെസ്റ്റേൺ കോസ്റ്റിനകത്ത് കച്ച് കത്തിയവാറ്, കൊങ്കൺ കോസ്റ്റ്, കന്നഡ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഈസ്റ്റേണിനകത്ത് വരുന്ന ആരൊക്കെയാ? ഉത്കൽ കോസ്റ്റ്, ആന്ധ്ര കോസ്റ്റ്, കോറോമാണ്ടൽ കോസ്റ്റ്. അപ്പൊ ഇതിന്റെ ചോദ്യത്തിന്റെ ആൻസർ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനകത്തെ പാർട്ട് അല്ലാത്തത് ഉത്കൽ മാത്രം, കച്ച് കത്തിയവാറ്, കൊങ്കൺ, അതുപോലെ കന്നഡ, അതുപോലെ തന്നെ മലബാർ എന്ന് പറയുന്നത് വെസ്റ്റേണിനകത്ത് വരുന്നതാണ്. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം മെനക്കെടുത്തണ്ട, ഇത്രയും ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പൊ നെക്സ്റ്റ് ചോദ്യം നോക്കാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് വെസ്റ്റേർലീസിനെ പറ്റിയിട്ട് മൊത്തമായിട്ട് അറിയണം. അപ്പൊ ഫൈൻഡ് ഔട്ട് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വെസ്റ്റേർലീസ്, അതായത് പശ്ചിമവാദത്തെ, വെസ്റ്റേർലീസിനെ കുറിച്ച്, അത് പശ്ചിമവാദമാണ്, പശ്ചിമവാദത്തെ പറ്റി തെറ്റായത്. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന 40s ആയി വീശുന്നു. മലയാളം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ആദ്യം നോക്കണം. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ് പശ്ചിമവാദം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ എല്ലാ വർഷവും നോക്കുന്ന ഒരു പോർഷനാണിത്, ഈ ഒരു ആഗോളമർദ്ദ മേഖല എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാല് നമുക്ക് ഇതിനുള്ള ആൻസർ എഴുതാനായിട്ട് സാധിക്കും. എന്നാൽ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിക്കുകയും വേണം. അപ്പൊ ശ്രദ്ധിക്കുക, മർദ്ദമേഖലകളും കാറ്റും. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസിനെ നമ്മൾ പലതരത്തിലുള്ള ആഗോളവാദങ്ങളുണ്ട്. ഒന്ന് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ പൂർവവാദം. അപ്പൊ നിങ്ങൾ ഈ ഒരു പടം മനസ്സിൽ ഓർക്കുക. ആഗോളമർദ്ദ മേഖല എന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നടുഭാഗം എന്ന് പറയുന്നത് എന്താ? അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നടുഭാഗത്ത് എന്താ? ന്യൂനമർദ്ദമാണ്. എപ്പോഴും ആലോചിച്ചേക്കുക, ഒരു വട്ടത്തിനകത്ത് നടുഭാഗത്ത് എന്താ? ന്യൂനമർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഷർ കുറവാണ്. ഓക്കെ, പ്രഷർ കുറവാണ്. അപ്പം എപ്പോഴും ഓർക്കുക, നടുഭാഗത്ത് പ്രഷർ കുറവാണ്. ഇത് 0 ഡിഗ്രി അല്ലെ, ഇത് 0 ഡിഗ്രി ആണ്. ഇത് 30 ഡിഗ്രി, 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്. ഇത് 60 ഡിഗ്രി സൗത്ത്, ഇത് 60 ഡിഗ്രി നോർത്ത് ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പണം വരയ്ക്കുമ്പോൾ ഓർക്കേണ്ടത്. 0 ഡിഗ്രിയിൽ എന്തായിരിക്കും? എന്താ അവിടെ? ന്യൂനമർദ്ദമാണ് ആണല്ലോ. ന്യൂനമർദ്ദം കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എപ്പോഴും ഉച്ചമർദ്ദമായിരിക്കും അല്ലെ. എന്താണ്? ഒരു ന്യൂനമർദ്ദം കഴിഞ്ഞാൽ അതിനപ്പുറത്തെ ഇപ്പുറത്തെയും സ്ഥലത്ത് എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. അതിനുശേഷം പിന്നെയും ഉച്ചമർദ്ദം കഴിഞ്ഞാൽ 2 ന്യൂനമർദ്ദം, അപ്പുറം ഇപ്പുറം ന്യൂനമർദ്ദം, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഉച്ചമർദ്ദം. അപ്പൊ നടുഭാഗം മനസ്സിൽ ഓർക്കുക, നടുക്ക് എന്താ? 0 ഡിഗ്രി പ്രഷർ കുറവ്. അതിനപ്പുറവും ഇപ്പുറവും, അതായത് 30 ഡിഗ്രി ആ ഒരു ഏരിയ, 0 to 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുതലാണ് നോർത്തിലും സൗത്തിലും. 30 to 60 ഡിഗ്രിയില് പിന്നെയും പ്രഷർ ലോ ആണ്. അതിനുശേഷം 60 to 90 ഡിഗ്രി വരുമ്പം പിന്നെയും പ്രഷർ കൂടി ആണല്ലോ. ഇവിടെ എവിടെയാണ് പശ്ചിമവാദം വീശുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്? പശ്ചിമവാദം വീശുന്നത് ഇവിടെയല്ലേ, ഇവിടെയല്ലേ പശ്ചിമവാദം. അതായത് 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്കായിട്ട്, നമ്മുടെ ഇവിടെ ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്, 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ് ഇത് വീശുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അല്ല, അവിടെ പറയുന്നത് എന്ന് ശരിക്കും ഈ കാറ്റ് ഗർജിക്കുന്ന 40s ആയിട്ട് മാറുന്നു എന്നാണ്. അതായത് ദീസ് വിൻഡ്സ് ബ്ലോ ആസ് എ റോറിംഗ് 40s ബിറ്റ്വീൻ ദ ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടത് എന്താണ്? ശരിക്കും ഈ ഒരു ഏരിയ ഓർത്തു വെച്ചേക്കുക. എവിടെയാണ് ഇത് ശരിക്കും വീശുന്നത്? 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്കാണ് എന്ത് പശ്ചിമവാദം അഥവാ വെസ്റ്റേർലീസ് വീശുന്നത്. അത് മനസ്സിലായല്ലോ. അത് എപ്പോഴും ഓർത്തു വെച്ചേക്കുക, വെസ്റ്റേർലീസ് എപ്പോഴും വീശുന്നത് എവിടെയായിരിക്കും?
നമ്മുടെ 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. ഇനി നമ്മുടെ പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ പൂർവ്വവാദം, എന്താണ് പോളാർ ഈസ്റ്റേർലീസ് വീശുന്നത് എവിടെയാ? 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. അതിനി തെറ്റിക്കരുതേ, പോളാർ ഈസ്റ്റേർലീസ് വീശുന്നത് 60 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. അപ്പൊ ഇത്രയെങ്കിലും പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, പശ്ചിമവാദം വീശുന്നത് 30-ക്കും 60-ക്കും ഇടയ്ക്കാണ്, 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്കായിട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്കായിട്ട്, അതായത് 40-ഉം 50-ഉം ഒക്കെ ഇതിനിടയ്ക്കല്ലേ വരുന്നത്, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കാം. നടുഭാഗത്ത് പ്രഷർ കുറവ്, അത് കഴിഞ്ഞ് വരുന്നത് 30 ഡിഗ്രി സൗത്ത്, 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി to 60 ഡിഗ്രി നോർത്തും സൗത്തും. അപ്പൊ ഓരോന്നും വരുന്നതിനനുസരിച്ച് നടുഭാഗത്ത് പ്രഷർ കുറവാണെങ്കിൽ അടുത്ത രണ്ട് ഭാഗത്ത് പ്രഷർ കൂടുതൽ, പിന്നെ രണ്ട് ഭാഗത്ത് പ്രഷർ കുറവ്, ഏറ്റവും ലാസ്റ്റ് പ്രഷർ കൂടുതൽ. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്ത് നോക്കാം, എന്താണ് വാണിജ്യവാദം, അതൊന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പശ്ചിമവാദം അങ്ങ് പറയട്ടെ. പശ്ചിമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പശ്ചിമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ കണ്ടില്ലേ? എവിടെയായത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല കണ്ടോ, അതേ ഒരു പോർഷൻ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ആ കണ്ടല്ലോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും പ്രഷർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും കാറ്റ് വീശുന്നത്. അപ്പൊ ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ മർദ്ദം കൂടുതലാണ്, തൊട്ട് താഴെ മർദ്ദം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉറപ്പായിട്ടും വീശുമല്ലോ, അങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഈ കാറ്റിന്റെ ദിശ ഏറെക്കുറെ, കൃത്യമല്ല എങ്കിലും ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെസ്റ്റേർലീസ് എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ ശരിക്കും ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ഉച്ചമർദ്ദം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും അടിക്കുന്ന കാറ്റാണ്. ആ ഒരു ഡയറക്ഷൻ ഏകദേശം വടക്ക് പടിഞ്ഞാറ് നിന്നായതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധ ഗോളത്തിനേക്കാളും കൂടുതലാണ്. പോയിന്റ് നമ്പർ 1, ദക്ഷിണാർദ്ധ ഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി, അതായത് ഈ ഒരു ഗോളത്തിലാണ്, സൗത്തിലാണ് നോർത്തിനേക്കാളും ശക്തി ഇതിന് കൂടുതലായിട്ട് വരുന്നത്. അത് ഓർത്തു വെച്ചേക്കാം. ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറിയ പങ്കും എന്താ? സമുദ്രമായതുകൊണ്ടാണ് കാറ്റുകളുടെ വേഗം അവിടെ കൂടുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെച്ചേക്കണം. അതുപോലെ ഒരു പോയിന്റ് ആണ്, ഈ ബ്രസീലിൽ നിന്നും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ അന്ന് ഗാമയെ സഹായിച്ചത് പശ്ചിമവാദമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്, ദക്ഷിണാർദ്ധ ഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെയാണ് നമ്മൾ റൂറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ പോയിന്റ് അപ്പം കൃത്യമായി. ഏതാണ് റൂറിംഗ് ഫോർട്ടീസ്? എത്ര ഡിഗ്രിയിലാണ് വീശുന്നത്? ഏകദേശം 40 ഡിഗ്രി തെക്ക് തൊട്ടിട്ട് അതുപോലെ 50 ഡിഗ്രി ഇതിന് ഇടയ്ക്കായിട്ടാണ് ഇത് വീശുന്നത്. അതുപോലെ ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തത് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഏകദേശം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം. ഇത് എവിടെയാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചത്, ഇത് എവിടെയാണ് വീശുന്നതെന്ന്, 60 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ഏകദേശം പടിഞ്ഞാറ് നിന്നും വീശുന്ന കാറ്റാണ് വെസ്റ്റേർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ. അതിന്റെ അടുത്ത പോയിന്റ്, ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് ഇത് കൂടുതൽ ശക്തി വരുന്നത്, കാരണം സമുദ്രത്തിന്റെ ആ ഒരു പ്രസൻസ് കൂടുതലായതുകൊണ്ട്. ഇതാണ് നമ്മുടെ ഗാമയെ ബ്രസീലിൽ നിന്നും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ സഹായിച്ചത്. അതുപോലെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ നമ്മൾ റോറിംഗ് ഫോർട്ടീസ് എന്ന് വിളിക്കുന്നു അല്ലെ. അതുപോലെ ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ അങ്ങ് നോക്കിപ്പോകാം, വാണിജ്യവാദം എന്താണെന്ന് നോക്കിപ്പോകാം. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ നമ്മൾ ഇവിടെ കണ്ടു അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ട്രേഡ് വിൻഡിനെ പറ്റിയിട്ടാണ് അല്ലെ. ട്രേഡ് വിൻഡ് എവിടെയാണ് വീശുന്നത്? അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ നമ്മൾ കണ്ടു. ഇവിടെ നിന്നും മധ്യ ഏക ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം കാശി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവയാണ് വാണിജ്യവാദം. എവിടെ തൊട്ടാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് കാറ്റ് ഇങ്ങനെ നടുക്കോട്ട് വീശുക, നടുക്ക് 0 ഡിഗ്രിയിലോട്ട് വീശുന്നതിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ടാണ് വീശുന്നത് അല്ലെ. ഉത്തരാർദ്ധ ഗോളത്തിൽ വടക്കു കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ നമ്മൾ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും വിളിക്കാറുണ്ട്. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളെ നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ
അന്തർ ഉഷ്ണ മേഖല, സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത്. ഐ ടി സീസൺ എവിടെയാണ്? ഐ ടി സീസൺ വരുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ടും വീശും, ഇവിടെ നിന്നും ഇങ്ങോട്ടും വീശും. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കും. ഇനി നമ്മൾ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട്. എന്താ, ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖല എവിടെയാ? അപ്പം ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എവിടെയാണ്? ഭൂമധ്യരേഖ, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത്, വട്ടമൊക്കെ ഒരു കണക്കാണ്, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ഇവിടെ നിന്നും കാറ്റിങ്ങനെ വീശുന്നുണ്ട്, ഇങ്ങോട്ട് വീശുന്നു, ഇങ്ങോട്ട് വീശുന്നു. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് ഒരു പർട്ടിക്കുലർ റീജിയനില് ഒരു ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖല, അവിടെ പ്രഷർ കുറവാണ്. ഇവിടെ വായു മുകളിലേക്ക് ഉയരുകയും ജൂലൈ മാസത്തിൽ ഐ ടി സീസണിന്റെ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമതലത്തിന് മുകളിലായിരിക്കും. അതായത് ഇന്ത്യ നോക്കുന്ന സമയത്ത് ഏകദേശം ഗംഗാ സമതലം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശത്തായിരിക്കും ഏകദേശം ജൂലൈ 25 ഇതിന്റെ സ്ഥാനം. ഇതിങ്ങനെ പൊങ്ങി 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 പോവടെ, ഇതിങ്ങനെ വായു ഉയർന്നെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി 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 പോകും. ഇത് കറക്റ്റ് ഞാൻ ഈ വരച്ചിരിക്കുന്ന അല്ല കേട്ടോ, ഇത് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മൺസൂൺ തടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ജൂലൈ മാസങ്ങളിൽ ഇത് ഗംഗാ സമതലത്തിന് മുകളിലോട്ട് പോകും. ഈ മൺസൂൺ തടം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നതിന് പ്രചോദനമാകുകയും ഐ ടി സീസണിന്റെ സ്ഥാനത്തിന്റെ മാറ്റത്തോടെ ദക്ഷിണാർത്ഥ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് ബലം മൂലം 40-60 ഡിഗ്രി പൂർവ്വരേഖാംശങ്ങൾക്കിടയിൽ ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറിൽ നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശാൻ തുടങ്ങുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത് തീരില്ല. ഞാൻ നിങ്ങളുടെ ഒരു അനുവാദത്തോട് കൂടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ചർച്ച ചെയ്യാം. രണ്ടുപേരെ കാണുന്നുണ്ടെങ്കിൽ രണ്ടുപേര് നിങ്ങൾക്ക് അത് ഉപകാരം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഐ ടി സീസണും ജെറ്റ് സ്ട്രീംസും അതുപോലെ ഈസ്റ്റേർലീസിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ നോക്കാനുണ്ട്. പശ്ചിമവാദം നമ്മൾ കഴിഞ്ഞു, അതുപോലെ ധ്രുവീയ പൂർവ്വം പോളാർ ഈസ്റ്റേർലീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സെക്ഷൻ അങ്ങ് തീരും. അതിന്റെ ആൻസർ നമുക്ക് പറയാം. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഏറ്റവും മുകളിലാണല്ലോ, അവിടെ മഞ്ഞ് കൂടുമ്പോൾ എന്താണ് പ്രഷർ കൂടുതലായിരിക്കും. അവിടെ നിന്നും ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്നത്, അതായത് ഉച്ചമർദ്ദം മുകളിലാണ്, ഇവിടെ മർദ്ദം കൂടുതലാണ് അല്ലെ, ഇവിടെ മർദ്ദം കൂടുതലാണെങ്കിൽ മർദ്ദം കുറഞ്ഞെടുത്തോട്ട് കാറ്റ് വീശും. അപ്പൊ അങ്ങനെ കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മള് ധ്രുവീയ വാദങ്ങൾ, ആ ഒരു ഹിമക്കാറ്റ് എന്ന് പറയും. പക്ഷെ ഇവിടെ കോറിയോലിസ് ബലം നിമിത്തം ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് ഇത് വീശുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റേർലീസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യം, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിലൊക്കെ ഈ ഒരു പോളാർ ഈസ്റ്റേർലീസിന് വളരെയധികം പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അപ്പൊ എന്താ ഇതിന്റെ ആൻസർ വരുന്നത്? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ദ വിൻഡ്സ് ബ്ലോ ഫ്രം നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ് ഇൻ ദ സൗതേൺ ഹെമിസ്ഫിയർ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു, അതുപോലെ വ്യാപാര കാറ്റിനെതിരായി വീശുന്നു. അതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? വ്യാപാര കാറ്റ് എന്ന് പറയുമ്പോൾ എവിടുന്ന് എങ്ങോട്ടാ? കണ്ടോ, ഇത് ഇങ്ങനെയാണ് വീശുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പശ്ചിമവാദം? ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്, അതായത് റോറിംഗ് ഫോർട്ടീസ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട്. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. മൺസൂൺ കൊണ്ട് കിഴക്കൻ ഏഷ്യയിൽ ഇത് തകർക്കപ്പെട്ട, അതായത് കാറ്റിന്റെ പ്രഭാവം അവിടെ കുറവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാം. നിങ്ങൾ പഠിക്കേണ്ട മേഖലകൾ ഈ ഒരു മേഖലയിൽ നിന്ന് വെസ്റ്റേർലീസ് പഠിക്കുക, ഈസ്റ്റേർലീസ് പഠിക്കുക, ജെറ്റ് സ്ട്രീം പഠിക്കുക, വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് പഠിക്കുക, ഐ ടി സീസൺ പഠിക്കുക, പിന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളെ പറ്റിയിട്ട് പഠിക്കുക, പിന്നെ കേപ്പൻസിന്റെ അതായത് ക്ലൈമറ്റിന്റെ ആ ഒരു റീജിയൻ പഠിക്കുക. മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാം. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പറ്റുന്നത്രയും എലിമിനേറ്റ് ചെയ്ത് കളയുക. നമ്മൾ ആ ഒറ്റ കാഴ്ചയിൽ തന്നെ കിട്ടുന്ന ഡേറ്റാസ് നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ്സിനകത്തുനിന്ന് എടുത്തു മാറ്റുക. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്ന് നോക്കുന്നതിന് അപ്പുറത്തോട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.